ബിരിയാണിയുടെ മണം. നിന്നെ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. ക്ഷീരസംഘത്തിൽ ട്രെയിനിങ് കഴിഞ്ഞപ്പോ നാലഞ്ച് ബിരിയാണി ബാക്കി വന്നു. നമ്മുടെ ശശാങ്കൻ അത് പാർട്ടി ഓഫീസിൽ വന്നപ്പോ എന്റെ കയ്യിൽ തന്നിട്ട് പോയി. കഴിക്ക്. അവിടുന്ന് പറഞ്ഞു എനിക്ക് കഴിക്കാൻ തന്നതാ. ഞാൻ രണ്ടും ഇങ്ങ് കൊണ്ടുപോന്നു. ഇച്ചിരി അതിന് ഇച്ചിരി അവന് കൊടുത്തേ. ഡാ ദേ ആകെ രണ്ടേ ഉള്ളു, ആള് അഞ്ചുണ്ട്. ഈ ചെറുക്കനത് എന്തു കൊതിയാ. അച്ഛന്റെ പാത്രത്തിലെ രണ്ട് ടീസ്പൂൺ തികച്ചില്ല. വലിയ ഓഫർ ഒന്നും വേണ്ട. അച്ഛൻ കഴിച്ചോ? അയ്യോ, അപ്പൊ ചേച്ചിക്കോ? ആ അതെ, നിന്റെ കയ്യിലിരിക്കുന്ന അവ കൂടെ ഉള്ളതാ. ആ ഇതെടുത്ത് ഇപ്പഴേ മാറ്റിവെച്ചില്ലെങ്കിലേ ഈ ആർത്തിപ്പണ്ടാര അതും എടുത്ത് തിന്നു. പാവ എന്റെ ചേച്ചിക്ക് ഒന്നും കിട്ടില്ല. നീ കുറച്ച് വെള്ളം കൂടി എടുത്തേക്കണേ. ഈ ചെക്കന് ഭയങ്കര ഘ്രാണശക്തിയാ. ഞാനിത് എവിടെ ഒളിപ്പിക്കും? ഇവിടെ ഇരിക്കണേ. ഇതാ വണ്ടിയാണല്ലോ, ഇതാ തന്നെ. ഏത് വണ്ടി? ഇന്ന് എന്റെ വണ്ടിയിൽ ഒരസ്യ കാര്യം പറഞ്ഞില്ലേ, ഇതാ വണ്ടി തന്നെ. ഇനി വീണ്ടും വഴക്കുണ്ടാക്കാൻ വന്നേക്കുവാണോ? ഇത് നിങ്ങളുടെ വീടാണല്ലേ? നിങ്ങളാണല്ലേ ഹരിദാസൻ? ഞാൻ ജോണപ്പൻ. മോളുണ്ടോ അകത്ത്? ആമിയാണോ ഉദ്ദേശിച്ചത്? അതെ, അനാമിക ടീച്ചർ. ഞാൻ ടീച്ചറെ കാണാൻ വന്ന. എന്റെ അനീത്തിയിലായോ ജിൻസി? അവളെ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അപ്പന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ടീച്ചർ തന്നെ അവളെ കെട്ടിച്ചും വിട്ടു. അതിനുശേഷം നാളിതുവരെ അപ്പച്ചനും അമ്മച്ചും ഉറങ്ങിയിട്ടില്ല. ഞാൻ പോരുമ്പോഴും ഓരോന്നും പറഞ്ഞിരുന്ന് കരയുക രണ്ടുപേരും. എനിക്കും കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. കാരണം എന്നാന്നറിയോ? ഞങ്ങളുടെ കുടുംബത്തിന്റെ എച്ചിൽ നിന്ന യോഗ്യതയില്ലാത്ത ചെറുക്കന്റെ കൂടെ കല്യാണത്തിന് ഒഴുക്കി തീർത്ത പെങ്കൊച്ചനെ നിങ്ങളുടെ മോൾ വിളിച്ചിറക്കിക്കൊണ്ട് പോയത്. ഇത്രയും വലിയൊരു സേവനം വലിയ പറമ്പിന്റെ കുടുംബത്തിന് വേണ്ടി ആരും ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ അന്ന് മുതൽ ടീച്ചറെ തപ്പി നടക്കുക. ഒരു ചെറിയ നന്ദി പറഞ്ഞേച്ചേ ഞാനും എന്റെ പിള്ളേരന്മാരും കൂടെ അങ്ങ് പോയേക്കാം. നിങ്ങൾ ടീച്ചറെ വിളി. അവൾ എത്തിയിട്ടില്ല. അത് കള്ളാം. ജോണപ്പനെ പറ്റിക്കാൻ നോക്കല്ലേ, വിളി അവളെ. നിങ്ങൾക്ക് എന്താ പറഞ്ഞു വിശ്വസിക്കാൻ പറ്റാത്തത്? അവളിവിടെ ഇല്ല. അവൾ അകത്തോണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എടി അനാമിക, അനാമിക ഇറങ്ങി വാടിവിടാം. ഇറങ്ങി വരാൻ മര്യാദക്ക് നീ ഇറങ്ങി വന്നോ? വീട്ടിൽ കയറി ബഹളം വെക്കാൻ ആരടാ നീ? ഇറങ്ങി പോടാ. ഇല്ല, അവളെ കണ്ടേച്ചേ ഞാൻ പോകത്തുള്ളൂ. തോട്ടയാനെങ്ങാനും വന്നാലുണ്ടല്ലോ. നീയൊക്കെ കൂടി അവളെ ഒളിപ്പിച്ചു വെച്ചേക്ക. അല്ലാതെ ജോലിയും കൂലിയും ഇല്ലാത്ത അവള് വീട് വിട്ട് എവിടെ പോകാനാ? എന്റെ പെങ്ങളെ തട്ടിക്കൊണ്ടുപോയതിന് അവളെ കോളേജിൽ നിന്ന് പുറത്താക്കിയിരിക്കുക. അവള് വീട്ടിൽ അടയിരിപ്പാന്നാ ഞാൻ അറിഞ്ഞത്. എന്റെ അടുത്ത് വെറുതെ വേഷം കെട്ടെടുക്കരുത്. അവള് പുറത്തു വരികയല്ല, എനിക്കറിയാം.
എന്നാ പിന്നെ അവള് വീട് വിട്ട് പുറത്തിറങ്ങാനും പോണില്ല. ഞാൻ ഈ ചുറ്റുവട്ടത്തൊക്കെ തന്നെ കാണും. എന്നെങ്കിലും അവളെ എന്റെ കൈ കിട്ടിയാ കൊത്തിയറിയാൻ പട്ടിക്കിട്ട് കൊടുക്കും. ഓർത്തോളം പറ. അമ്മയ്ക്ക് ജോലി പോയോ? അവളെ കോളേജിൽ നിന്ന് പറഞ്ഞു വിട്ടോന്ന്. സുധേ, അവള് നിന്നോട് പറയാനിരിക്കുകയായിരുന്നു. അവൾക്ക് ജോലിയില്ല എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയായിരുന്നു അല്ലേ? അമ്മ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടാ. കേക്കണ്ട, ഇനി ആരും ഒന്നും പറയാനും വരണ്ട. അവളെയാണെങ്കിൽ ഇപ്പൊ വിളിക്കരുത്. പെട്ടെന്ന് വിളിച്ചു വരുത്തി ഇനിയൊന്നും ചോദിക്കാനില്ല. അവള് വരട്ടെ, ഞാൻ കാത്തിരുന്നോളാ. ഇതെന്താ ഇവിടെ ലൈറ്റ് ഇടാത്തത്? ഇവർക്ക് ഇത് എവിടെ പോയി? അമ്മേ, കല്ലു, വാതിൽ തുറന്നിടരുതെന്ന് പറഞ്ഞാ കേൾക്കില്ല. പൂച്ചയ്ക്കൊന്ന് കുശാലായിരുന്നു.
മിണ്ടാതെയും പറയാതെയും വന്ന് നിൽക്കുകയാണോ? ഉറങ്ങാ നേരത്ത് ഒന്ന് വാതിലടച്ചിട്ട് കിടന്നൂടെ അമ്മ. പൂച്ച വന്ന് കാണിച്ച വേല കണ്ടോ? കല്ലുവിനോട് എത്ര തവണ അത് പറഞ്ഞാലും അവള് മറക്കും. നിങ്ങൾക്ക് ഇതെന്താ പതിവില്ലാത്തൊരു ഉറക്കം? ഇരുപത്തിയ്യായിരം രൂപയുണ്ട്. അമ്മയ്ക്ക് അടയ്ക്കാനുള്ള ലോണെല്ലാം അടച്ച് സമാധാനമായിട്ടിരിക്കണം. നിനക്ക് ശമ്പളമൊക്കെ പോയില്ലേ, പിന്നെ എവിടെ നീ കാശ്? മറച്ചു വെക്കാൻ നോക്കണ്ട, ഞാനെല്ലാം അറിഞ്ഞു. ആ ജോണപ്പം വന്ന് പോയതിന്റെ വിശേഷമായി കാണുന്നതല്ല, അല്ലാതെ പൂച്ച കയറിയതൊന്നുമല്ല. അമ്മയുടെ പ്രയാസത്തിന്റെ ഇടയില് വെറും കൈയോടെ വന്ന് മുമ്പിൽ നിന്നിട്ട് ജോലി പോയി എന്നുള്ള കാര്യം എനിക്ക് പറയാൻ കഴിയില്ലായിരുന്നു. എങ്ങനെയും കുറച്ച് കാശുണ്ടാക്കി തന്നിട്ട് വേണമായിരുന്നു എനിക്ക് സംസാരിക്കാൻ. ഇനി എനിക്കെല്ലാം പറയാം. ഞാൻ സുധാമണിയുടെ മകളാ. എന്നെ തന്നെ ബലി കൊടുത്തിട്ടായാലും ഞാൻ ശരി മാത്രമേ ചെയ്യൂ. അമ്മ കരഞ്ഞ എന്റെ ധൈര്യം പോവും. ഈ കാശ് ആര് തന്നതാ? നമുക്കൊക്കെ ആര് തരാനാ അമ്മ? നീ കമ്മല് പണയം വെച്ചോ. എന്തിനാ മോളെ ഇങ്ങനെ ചെയ്തത്? വീട്ടിലെ പ്രയാസം നീ ഒറ്റയ്ക്ക് ഏറ്റെടുക്കണ്ട. എല്ലാവർക്കും ഉള്ള ഉത്തരവാദിത്വം മതി നിനക്കും. രണ്ട് പൊട്ട് കമ്മല് ഞാന് ഫാൻസിയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. തൽക്കാലം അത് മതി. ചേച്ചി, ഇത് ചേച്ചിയുടെ പങ്ക. ഇതേ ഇനി ബാക്കിയിരിപ്പുള്ളൂ. ഇനി ഓരോ കടയും എല്ലാവരും കഴിക്കണം. പേടിക്കല്ലടാ, പുത്തശ്ശിയല്ല ഞാനാ. മനുഷ്യന് കൊല്ലാനായിട്ട് അവരുടെ കണ്ണിൽ പെടാതെ നടക്കണം. മൂന്നിന്റെ അന്ന് അമ്മവരെ പാക്ക് ചെയ്തോളും. അതോടെ നമ്മള് രക്ഷപ്പെടും. ഒച്ച
കേട്ട് ഇറങ്ങി വരും. പെരുവിരല്ല നടക്കണേ. ഇവള് പിടിച്ച് കൂടെ കിടത്തിയതുകൊണ്ടാ കിളവി ഇവിടെ അങ്ങ് കൂടിയത്. ഇല്ലെങ്കി വന്നന്ന് തന്നെ തിരിച്ചു പോയനെ. മുത്തശ്ശിയുടെ മുമ്പിൽ ചെല്ലാതെ നിങ്ങൾ എന്തിനാ ഈ ചുറ്റി കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മുത്തശ്ശിക്ക് എല്ലാരോടും നല്ല സ്നേഹം. പാളയിൽ ഇച്ചിട്ടതും ചൊറി വന്നതും ഒക്കെയാ എന്നെ കണ്ട അവര് പറഞ്ഞോണ്ട് വരുന്ന കഥകള്. അതൊക്കെ കേട്ടോണ്ടിരിക്കാൻ ഒരു പ്രായമുണ്ട്. എനിക്കാണെങ്കിൽ കിടക്കയിലെ മുള്ളിയത്. ആരും നിൽക്കുന്നതൊന്നും നോക്കത്തില്ല, ഒറ്റ വയലങ്ങ് പറയും. ദേ നിങ്ങൾ സംസാരിച്ച സമയം കളയാതെ വേഗം കഴിച്ചിട്ട് സ്ഥലം വിടാൻ നോക്ക്. മുറിയിൽ ഏതാണ്ട് പ്രാർത്ഥനയിലാന്ന് തോന്നുന്നു. ഇപ്പൊ ഇറങ്ങി വരുവേ. വിശന്നിട്ട് എന്റെ കുടലും അറിയുന്നു. പേടിച്ചിട്ട് ഇറങ്ങി വരാൻ പറ്റണ്ടേ മക്കളെ? ഇന്നലെ വന്നപ്പോഴേ ഞാൻ നിങ്ങളെ തിരക്കി. ജോലി തിരക്കായിരുന്നു അല്ലേ? നികിത പറഞ്ഞു ഞാനൊരു 7-8 മണിയാവുമ്പോ കിടക്കും. പഴയ പോലെ ഒന്നും വയ്യ മക്കളെ. ഋഷി നീ വരുന്ന കാര്യം മഹി പറഞ്ഞിരുന്നു. വരവ് പെട്ടെന്നായിരുന്നു. നീ ബോംബെയില് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടാക്കിയിട്ടാ പോന്നത് അല്ലയോ? അല്ല, അങ്ങനെ ഞാൻ കേട്ടു. ഇവിടെ നീ അവിടുത്തെ അലസതയൊക്കെ കളഞ്ഞിട്ട് വേണം നിക്കാൻ. എന്റെ ചെറുക്കനെ ഉണ്ണാതെയും ഉറങ്ങാതെയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലാ ഇത്. കഴിക്കേ. ഓ, ഇതൊന്നും ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ല. നീ വന്ന് കമ്പനി പിടിച്ചെടുക്കാനുള്ള വെപ്രാളമായിരുന്നു ഇവൾക്ക്. ഇവളും ഗോപനും ആരോടും പറയാതെ ശാരദേ അവിടുന്ന് ഓടുകയായിരുന്നു. കഴിഞ്ഞ തവണ മഹി ഇവളെ കമ്പനി ഏൽപ്പിച്ചതുകൊണ്ടാ കപ്പല് ചെരിഞ്ഞതുപോലെ കമ്പനി ചെരിഞ്ഞത്. എനിക്കിതൊന്നും അറിയില്ലെന്നാ വിനോദിനുടെ ഒക്കെ വിചാരം. മഹി അവന്റെ വിഷമങ്ങൾ എന്നോടാ പറയാറ്. നിങ്ങളൊന്ന് മതിയാക്കുന്നുണ്ടോ? സമാധാനായിട്ടൊന്ന് കഴിക്കാൻ പോലും സമ്മതിക്കില്ല. ദോഷം പറഞ്ഞോട് വന്നോളൂ. അവളുടെ അന്നം മുടക്കിയപ്പോ സമാധാനായല്ലോ നിങ്ങക്ക്. ഞാനില്ലാത്തൊന്നും പറഞ്ഞിട്ടില്ല. ദേ ഇവന്റെ ബോംബെയിലെ കമ്പനി പൂട്ടിക്കെട്ടിയെന്നാ ഞാൻ അറിഞ്ഞത്. അത് ഞാൻ ചോദിച്ചോ? ഇല്ലല്ലോ, പൂട്ടിക്കെട്ടിയതൊന്നും അല്ല. ഇവിടെ അച്ഛൻ എന്റെ സഹായം ആവശ്യമുണ്ടെന്ന് അറിഞ്ഞപ്പോ ഇവിടേക്ക് വന്നതാ. ദേ നിങ്ങൾ ഇത് എന്ത് ഭാവിച്ചാ? എന്റെ മക്കളെ നിങ്ങൾ കഴിക്കാതാക്കിയില്ലേ? എല്ലാത്തിനും കാരണം അവളാ, ആ ആമി. ഹരിദാസൻ ഇങ്ങി വരട്ടെ. മകളെ സാമൂഹ്യ സേവനം ചെയ്യാൻ ഇറക്കി വിട്ടിരിക്കുക. അവനും സുധയും കൂടി. ഹരിദാസനോ? അവന്റെ സുധയുടെ മോളാണോ ആമി? ആ, ഇന്നലെ കണ്ടിട്ട് മനസ്സിലായില്ലേ മുത്തശ്ശിക്ക്? അവര് അച്ഛനും മോളും ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഹരിദാസനും സുധാമണിയും. സുധാമണിയുടെ അനുജത്തി രാധാമണി. അപ്പൊ രാധാമണിയുടെ കുഞ്ഞ്?